ഇന്ന് നമ്മൾ കാണുന്നത് മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ മക്ബറയാണ്. തുർക്കിയിലെ അതിപ്രധാന സാംസ്കാരിക നഗരമായ ഇസ്താംബൂളിലാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് സമരകാലത്ത് ബ്രിട്ടീഷുകാർ മലബാറിൽ നിന്ന് നാടുകടത്തിയതായിരുന്നു സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ. ചരിത്രപരമായി ബൈസന്റനിയം എന്നും പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നും അറിയപ്പെട്ട ഈ പ്രവിശ്യ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള നഗരമാണ്. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ പുത്രനായി ഹിജറ 1240 സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ജനിക്കുന്നത്. കൊയിലാണ്ടിയിലെ അബൂബക്കർ മദനിയുടെ മകൾ ഫാത്തിമ ബീവിയാണ് മാതാവ്. പിതാവ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ വഫാത്താകുമ്പോൾ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾക്ക് 20 മാത്രമായിരുന്നു പ്രായം. മൗലദ്ദവീല സയ്യിദ് അലവി തങ്ങൾക്ക് ഉത്തമ പിൻഗാമിയായി അദ്ദേഹം മാറി. മമ്പുറം ജുമാഅത്ത് പള്ളി സ്ഥാപിച്ചതും ജുമാ സ്ഥാപിച്ചതും സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും റാത്തീബുകളും ആത്മീയ സദസ്സുകളും പ്രസിദ്ധമായിരുന്നു. അദ്ദേഹത്തിൽ ആകൃഷ്ടരായി ജന്മിത്ത പീഡനങ്ങൾ സഹിക്കവയ്യാതെ കീജാതിക്കാർ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ഇവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം നൽകാൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ മുന്നോട്ട് വന്നു. ഇത്തരം നിലപാടുകൾ ബ്രിട്ടീഷുകാരിൽ അദ്ദേഹത്തെക്കുറിച്ച് സംശയം ജനിപ്പിച്ചു. ബ്രിട്ടീഷ് ജന്മിത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ സയ്യിദ് അലവി തങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് ഫസൽ തങ്ങൾ പോരാടി. വെള്ളിയാഴ്ച ജുമുഅ പ്രഭാഷണങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ അദ്ദേഹം നിരന്തരം സൂചിപ്പിച്ചു. അദ്ദേഹം രചിച്ച ഉദ്ദത്തുൽ ഉമറായി വൽ ഹുക്കാം ലി എഹാനത്തിൽ കഫറത്തി വഅബദത്തിൽ അസ്നാം എന്ന കൃതി ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് പ്രചോദനം നൽകുകയും ബ്രിട്ടീഷുകാരൻ നിരന്തരം ഉറക്കം കെടുത്തുകയും ചെയ്തു. അവിവേകപരവും പരിധി വിടുന്നതുമായ അക്രമണങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. മമ്പുറത്ത് സിയാറത്തിന് വന്നിരുന്ന തൃക്കളൂർ നിവാസിയായ കുട്ടി അഹമ്മദ് സയ്യിദ് ഫസലിൻ്റെ നാമം കൊത്തിവച്ച വാളുമായാണ് തിരിച്ചുപോയത്. തൃക്കളൂരിൽ നടന്ന യുദ്ധത്തിൽ അദ്ദേഹം വധിക്കപ്പെടുകയും ഈ വാൾ കണ്ടെടുക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ നടക്കുന്ന മുഴുവൻ കലാപങ്ങളുടെയും ഉത്തരവാദി സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളാണെന്ന് കലക്ടർ കനോലി പ്രഖ്യാപിച്ചു. സത്യത്തിൽ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ഈ ചെയ്തി അറിയുക പോലും ചെയ്തിരുന്നില്ല. സയ്യിദ് ഫസൽ തങ്ങളെ നാടുകടത്താൻ ബ്രിട്ടീഷ് കമ്മീഷൻ തീരുമാനിച്ചു. എന്നാൽ നാടിൻ്റെയും സമുദായത്തിൻ്റെയും ഭാവിയോർത്ത് അദ്ദേഹം ഇതിനെതിരെ മുന്നോട്ട് വന്നില്ല. അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വിവരമറിയിച്ച് ക്രിസ്താബ്ദം 1852 മാർച്ച് 19 ഹിജറ 1268 സയ്യിദ് ഫസൽ തങ്ങളും 57 അറേബ്യയിലേക്ക് യാത്രയായി. ഫസൽ തങ്ങളുടെ യാത്രയ്ക്ക് ശേഷം മലബാറിൽ ബ്രിട്ടീഷുകാർ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ 1855 സെപ്റ്റംബർ 11 കലക്ടർ കനോലിയെ വധിച്ച് ഇതിന് മാപ്പിളമാർ പ്രതികാരം വീട്ടി. സയ്യിദ് ഫസൽ തങ്ങളും കൂട്ടരും യമനിൽ കപ്പലിറങ്ങി. കുറച്ചുപേരെ ഹദർമൗത്തിൽ താമസിപ്പിച്ച് തങ്ങളും ശേഷിക്കുന്നവരും മസ്കത്തിലേക്ക് പോയി. അവിടെ നിന്നും ഈജിപ്ത് വഴി തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്തംബൂളിലെത്തി. പിന്നീട് മക്കയിലേക്ക് യാത്രയായി. അവിടെ 18 താമസിച്ചു. 1871 വീണ്ടും കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി. 1876 യമൻ ഗവർണറായി നിയമിതനായി. പിന്നീട് ഗവർണർ സ്ഥാനം ഉപേക്ഷിച്ച് വീണ്ടും മക്കയിലെത്തുകയും സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ ക്ഷണപ്രകാരം ഉപദേഷ്ടാവെന്ന നിലയിൽ തുർക്കിയിലെത്തുകയായിരുന്നു. ഫലിൽ പാഷ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഹിജറ 1318 കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ഇസ്തംബൂളിൽ വച്ച് അദ്ദേഹം വഫാത്താവുകയുണ്ടായി. തുർക്കി സുൽത്താൻമാരുടെ കബറിടമാണിത്. ഇവിടെ ഖലീഫ മഹ്മൂദ് ഖാൻ്റെ കബറിനടുത്താണ് മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 16 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ കുടുംബം 1st തുടങ്ങുന്നതുവരെ തുർക്കിയിൽ സുഖകരമായി ജീവിച്ചു. യുദ്ധം ആരംഭിച്ചപ്പോൾ കുടുംബം സിറിയയിലെ ലാതിക്കയത്തിൽ താമസമാക്കി. ഇവരുടെ പിന്മുറക്കാർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇവരിൽ പ്രധാനികൾ കേരളം സന്ദർശിക്കാറുണ്ട്. മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ
ചരിത്രമാണ് നാം കേട്ടത്. അദ്ദേഹത്തിൻ്റെ മക്കബറയാണ് നാം കണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തോടു കൂടെ നാളെ സ്വർഗീയ ലോകത്ത് നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.